അങ്ങനെ പറഞ്ഞു പറയ, നിന്നെ നോക്കിയപ്പോ പാമ്പിനെ പോലെ കണ്ണത് എന്താണെന്ന് എനിക്ക് പറഞ്ഞേ പറ്റൂ. പറയടി, എന്തിനു വേണ്ടിട്ടാ നീ ഈ ചതിയൊക്കെ ചെയ്യുന്നതെന്ന് ഇപ്പൊ എനിക്ക് അറിഞ്ഞേ പറ്റൂ. നീ പറയുന്നു അതോ നിന്നെ കൊന്നു തള്ളണോ? അച്ഛാ, ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ടിട്ടുണ്ട് അച്ഛനെ ഞാൻ ആദ്യമായിട്ട് അച്ഛാ കാണുന്നേ. അച്ഛാ, ഇത് മാജിക് കാലിഡോസ്കോപ്പാ. ഇതിലൂടെ എന്ത് നോക്കിയാലും വേറെ പോലെ കാണു. ഇതിലൂടെ അങ്കിളിനെ ഒന്ന് നോക്കിക്കേ, അപ്പ ഞാൻ പറഞ്ഞത് അച്ഛനെ മനസ്സിലാവും. നോക്കച്ചാ. അച്ഛാ, അങ്കിളിനെ കണ്ട കാളെ പോലെയല്ലേ ഉള്ളെ? കാളയാ? ഹാ, കാള. ഇനി അച്ഛൻ ആന്റി ഒന്ന് നോക്കിയേ. എന്തൊരു കൊച്ചാ ഇത്! കളി തമാശക്കൊന്നും യാതൊരു പരിധിയില്ലെന്ന് അച്ഛാ. ഒരു നിമിഷം ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ ഇവിടെ? പ്രശ്നം ഉണ്ടായാ എന്റെ അച്ഛൻ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നുള്ള ഒരു കാര്യം ഇപ്പോഴെങ്കിലും ഗംഗച്ചേച്ചിക്ക് മനസ്സിലായോ? എന്റെ അച്ഛന് ഉള്ളിന്റെ ഉള്ളിൽ എത്രത്തോളം സ്നേഹമുണ്ടോ അത്രത്തോളം ദേഷ്യം ഉണ്ടെന്ന് ഇപ്പൊ കണ്ടില്ലേ? അതുകൊണ്ട് നോക്കിയെങ്ങനെ നടന്ന ഗംഗച്ചേച്ചിക്ക് കൊള്ളാം. നീ തെറ്റ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഓരോ കാര്യം പറഞ്ഞ് അവളെ എന്തിനാ വരട്ടുന്നത്? വരട്ടിയതൊന്നും അല്ല ഗംഗച്ചേച്ചി, ഇനി ഒരു തെറ്റും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊരു വാണിംഗോ കൊടുത്തതാ. ഇവളിതെ വലിയ വലിയ വർത്താനം പറയുന്നത് കേട്ടില്ലേ നീ? ഇവളെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കിയേക്കുക. ഇതെവിടെ ചെന്ന് നിൽക്കുന്നു? വല്ല പിടിയുണ്ടോ നിനക്ക്? ഇനി മേലെങ്ങനെയൊന്നും ചേരുത് നീ അവളോട് പറഞ്ഞേക്ക്. മോനെ അരുണേ, ദേവസേന ചെയ്തത് ചിലപ്പോ തമാശക്ക് വേണ്ടിയായിരിക്കും, പക്ഷെ ഗംഗയുടെ മുഖത്തുണ്ടായ പരിഭ്രമം നിസ്സാരമായിട്ട് കാണരുത്. എന്തായാലും ഗംഗയോട് നീ വിശദമായിട്ട് ഒന്നുകൂടെ ചോദിച്ചു നോക്ക്. അത് വേണ്ടങ്കിൽ ഞാനോ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടിയത്. ഇത് വലിയ പ്രശ്നമാക്കണ്ട പ്ലീസ്. ആ, നിന്റെ ഇഷ്ടം. പാമ്പിനെ ഞാൻ കൊന്നു കളഞ്ഞേനെ. എന്റെ ജീവൻ പോയാലും എനിക്ക് പ്രശ്നമല്ല, ആ പാമ്പിന്റെ പിടിയിൽ നിന്ന് ഗംഗയെ ഞാൻ രക്ഷിച്ചേനെ.
എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ അപമാനിച്ചു. എന്നോട് ക്ഷമിക്കണം ഗംഗെ. ഞാനിപ്പോ അച്ഛനോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അച്ഛൻ നിന്നെ വേടി വെച്ച് കൊന്നേനെ. എനിക്ക് നിന്നെ ഇല്ലാതാക്കാൻ അധികം സമയമൊന്നും വേണ്ട. എന്നാ നിന്നെ ഇല്ലാതാക്കിയാ എന്റെ ഗംഗയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു വിചാരിച്ചിട്ടാ നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. ഭാര്യയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാവുന്ന ഭർത്താവ് ഒരു പെണ്ണിനെ കിട്ടുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാടി. അങ്ങനെയുള്ള ഒരു നല്ല ഭർത്താവിനെയാണ് എന്റെ ഗംഗയ്ക്ക് കിട്ടിയത്. നീ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുവാണല്ലേ. അതെത്ര വലിയ ദ്രോഹമാണെന്ന് നിനക്കറിയോ. നീ ആഗ്രഹിക്കുന്നെല്ലാം നടത്തിയെടുക്കാൻ ഗംഗയുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് മഹാപാപമാണെന്ന് നിനക്കറിയില്ലേ. നീ പാപമൊക്കെ നീ എവിടെ കൊണ്ടുപോയി കളയും. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്. ഗംഗയുടെ ശരീരം വിട്ട് നീ പോണം. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പറഞ്ഞയക്കും. സൂചിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായി. നീ എന്നെ ഒന്നും തന്നെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എന്നെ ഇവിടുന്ന് ആര് വിചാരിച്ചാലും ഓടിക്കാൻ സാധിക്കില്ല. ഞാനൊരു നല്ല സന്ദർഭത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഒരേ ഒരു സന്ദർഭം എന്റെ മുന്നിലെത്തട്ടെ. ഞാൻ അമ്മയ്ക്ക് തന്ന സത്യം നിറവേറ്റി കാണിക്കാം. നീ എന്നിൽ അർപ്പിച്ച വിശ്വാസം ഒരിക്കലും തെറ്റല്ലെന്ന് തെളിയിക്കുന്നു. നിനക്ക് മനസ്സിലായില്ലേ, ഈ രക്തം നിന്നെ ദൈവമായി കണ്ട് പൂജിച്ചവളുടേതാണ്. ഈ രക്തം കാരണം നിനക്ക് പുറത്തു വരാൻ കഴിഞ്ഞത്. നശിപ്പിക്കാൻ ഒരുങ്ങുന്ന ഈ കുടുംബം ഉണ്ടല്ലോ, അവരുടെ ഭക്ഷണം കഴിച്ചുണ്ടായതാണ് ഈ രക്തം. അന്ന് ഞാൻ പോലും അറിയാതെ എന്റെ ഒരു തുള്ളി രക്തം പുറ്റിൽ വീണതുകൊണ്ടാണ് നീ പുറത്തു വന്നത്.
സ്വന്തം കുഞ്ഞിനെ ഒരമ്മ സ്നേഹിച്ച് പരിപാലിക്കുന്നതിന് തുല്യമാണ് ഞാൻ നിനക്ക് തന്ന ഈ രക്തം. അതിന് നന്ദിയായി തിരിച്ചു തരുന്നത് ഇതാണോ? അദ്ദേഹം എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ ഇപ്പൊ കണ്ടതല്ലേ? ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്ക്. ഞങ്ങൾ കരഞ്ഞ് അപേക്ഷിച്ചപ്പോ അവര് ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ല. നിന്റെ ശരീരത്തിലോടുന്ന രക്തം ഒരിക്കലും നിന്റെതല്ല, അത് എന്റെ രക്തമാണ്. അതുപോലെ രൂപം നിന്റെതാണെങ്കിലും ജീവൻ എന്റേതാണ്. എന്റെ ജീവൻ ചുമക്കുന്ന നിന്നെ അത്ര എളുപ്പത്തിൽ വിട്ടുകൊടുക്കുമെന്ന് വിചാരിക്കണ്ട. നീ ജനിച്ചത് ഗംഗയായിട്ടായിരിക്കാം, എന്നാ ജീവിക്കുന്നത് നന്ദിനിയായിട്ടായിരിക്കും. നീ എന്നിൽ നിന്ന് അകന്ന് എത്ര തന്നെ അവനുമായിട്ട് അടുക്കാൻ ശ്രമിച്ചാലും അവസാനം വരെ നിന്നെ ഞാൻ അവന് വിട്ടുകൊടുക്കാൻ പോണില്ല. എന്നെ വിശ്വസിച്ച നീ ജീവിക്കുന്നത് എന്റെ ഇഷ്ടത്തിലായിരിക്കും. നീ നന്ദിനിയെ ജീവിച്ചാൽ മതിയാകൂ. ഗംഗ എന്റെ ആയുധമാണ്. അവളെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താനോ എന്നിൽ നിന്ന് വേർപിരിക്കാനോ ആകില്ല. ഞാൻ നടക്കാൻ പോയിരിക്കായിരുന്നു, ഇപ്പോഴാ കണ്ടത്. എന്താ കാര്യം? സ്വാമി, ജാനകിയുടെ ആത്മാവ് കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണല്ലോ സ്വാമി. ഇപ്പോഴെന്താ ഉണ്ടായത്? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായെന്നോ? അതെ സ്വാമി, ആത്മാവ് ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന അറിയാതെ നിങ്ങൾ അയച്ച ആ തമ്പുരാനും ആത്മാവിന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അത് തനിയെ പോകുന്നവരെ ദേവേനയുടെ ദേഹത്തിരിക്കുന്നത് നല്ലതെന്നും പറഞ്ഞിട്ട് പോയി. തമ്പുരാൻ അങ്ങനെ പറഞ്ഞിട്ട് പോയെന്നോ? അതെ സ്വാമി. തമ്പുരാൻ സ്വാമിയോട് സംസാരിച്ചില്ലേ? ഇല്ല, പൂജയ്ക്ക് ശേഷം എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ടും ട്രൈ ചെയ്ത് നോക്കി, അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. വല്ല തിരക്കുള്ള ആളല്ലേ? അവൻ എന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിട്ടുണ്ടാകും. ശരി, അത് വിട്ടേക്ക്. തമ്പുരാൻ ദേവിയുടെ ദേഹത്ത് ജാനകിയുടെ ആത്മാവുണ്ടെന്ന് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ആദ്യം ആ ആത്മാവിനെ പുറത്താക്കാനല്ലേ ശ്രമിക്കൂ. പിന്നെന്താ അവൻ അങ്ങനെ ചെയ്യാതെ പോയി കളഞ്ഞത്? അതാണ് സ്വാമി എനിക്ക് മനസ്സിലാവാത്തത്. തമ്പുരാൻ പറഞ്ഞിട്ട് പോയത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം നമ്മുടെ വീട്ടിൽ ആ ആത്മാവ് ഉണ്ടോ എന്ന് തീർച്ചപ്പെടുത്തണം. നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യാം സ്വാമി. കുഞ്ഞുങ്ങള് ദൈവത്തെ പോലെ എന്നല്ലേ, കുഞ്ഞുങ്ങളിലൂടെ നമുക്ക് ദുഷ്ടശക്തികളെ തിരിച്ചറിയാം. ദേവസേനയെ ദേഹശുദ്ധി വരുത്തി ഈശ്വരനെ ധ്യാനിച്ചതിന് ശേഷം ഹാളിലെ നിലവിളക്ക് കത്തിച്ചു വെച്ച് പൂക്കൾ കൊണ്ട് സ്വസ്തിക ആകൃതിയിൽ കളം വരച്ച് ആ കളത്തിൽ ദേവസേനയെ ഇരുത്തണം. കുട്ടിയുടെ കാതുകൾ പഞ്ഞുകൊണ്ടടയ്ക്കണം. കണ്ണ് തുണി കൊണ്ട് മൂടിക്കെട്ടണം. മോള് പേടിക്കണ്ട, അച്ഛൻ ഇവിടെ തന്നെ. കുട്ടിയുടെ കാതുകൾ പഞ്ഞുകൊണ്ടടയ്ക്കണം. കണ്ണ് തുണി കൊണ്ട് മൂടിക്കെട്ടണം. മോള് പേടിക്കണ്ട, അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്. കളത്തിന് ചുറ്റും ആത്മാവിന് ഇഷ്ടപ്പെട്ട മുല്ലപ്പൂക്കൾ ധാരാളമായി വിതരണം.
അമ്മയുടെ ഒരു കൈയിൽ പൂജാമണിയും മറുകൈയിൽ കൊട്ടാരവാതിൽക്കൽ നിന്നെടുത്ത ഒരു പിടി മണ്ണും കൊടുക്കണം. നന്നായിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചു. ഇത് പിടിക്ക, ഒരു പിടി മണ്ണെടുത്തോ. കയ്യിലുള്ള മണ്ണ് മുറുകെ പിടിച്ചിട്ട് പൂജാമണി അടിച്ചുകൊണ്ട് ഓം പ്രത്യങ്കരാ ദേവി ശരണം, ഓം വരാഹി ദേവി ശരണം എന്ന് 108 തവണ മന്ത്രം ആവർത്തിച്ച് ചൊല്ലാൻ പറയാം. കുട്ടി മന്ത്രം ചൊല്ലാൻ തുടങ്ങിയാൽ ഹാളില് നീയും ദേവസേനയുമല്ലാതെ മറ്റാരും ഉണ്ടാകാൻ പാടില്ല. കുട്ടി മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുല്ലപ്പൂക്കൾക്ക് സ്ഥാനചലനം സംഭവിക്കാതെ അതേ സ്ഥലത്ത് തന്നെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ആത്മാവ് ഇല്ല എന്നർത്ഥം. അങ്ങനെയല്ലാതെ മുല്ലപ്പൂക്കൾ അവിടെയുള്ള നിലവിളക്കിന് മുന്നിലേക്ക് ചലിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആത്മാവുണ്ടെന്ന് ഉറപ്പിക്കാം. അവിടെ പൂജ നടക്കുന്നത് എനിക്ക് കാണണം. നീ വീടേ കൊള്ളുവാ. ഈ ലോകത്ത് കോടിക്കണക്കിന് ആത്മാക്കൾ ഗതികെട്ടാതെ അലയുന്നുണ്ട്. ആരുമില്ലെന്ന് നാം കരുതുന്ന ഇടങ്ങളിൽ പോലും പല ആത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് വിഗ്രഹത്തിലിരിക്കുന്ന പൂവ് താഴെ വീഴുന്നത് കണ്ടിട്ടില്ലേ? അത് നമ്മളോട് ഇഷ്ടമുള്ള ആത്മാവിന്റെ പ്രവൃത്തിയാണ്. നാം ചില കാര്യങ്ങളെല്ലാം ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോ അപശകനം എന്ന പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിളക്കണയാറില്ലേ? അതും ഇത്തരം ആത്മാക്കളുടെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമുക്ക് ചുറ്റും അലയുന്ന ഇത്തരം ആത്മാക്കളുടെ കൂട്ടത്തിൽ നല്ലതേത് ചീത്തയേത് എന്ന് തിരിച്ചറിയുക എന്നതാണ് മുഖ്യം.
കുട്ടി 108 ആവർത്തി മന്ത്രം ചൊല്ലി കഴിഞ്ഞാൽ കുട്ടിയുടെ കൈക്കുള്ളിലുള്ള മണ്ണിന്റെ നിറം നോക്കണം. മണ്ണിന്റെ നിറം ചുവപ്പും കുട്ടിയുടെ കൈക്ക് മഞ്ഞ നിറവുമാണെങ്കിൽ ആ ആത്മാവിന് ആ ലാഭത്തുണ്ടാകാൻ പോകുന്നു എന്നർത്ഥം. ഞാൻ നോക്കാം സ്വാമി. ഇനി അങ്ങനെയൊന്നും സംഭവിച്ചില്ല എങ്കിൽ ആ ആത്മാവിന് ആ ലാഭത്തൊന്നും ഉണ്ടാകില്ല എന്നുറപ്പിക്കാം. 108 ആവർത്തി പൂർത്തിയായി. ഇനി കുട്ടിയുടെ കണ്ണിന്റെ കെട്ടഴിച്ച് കാതിലെ പഞ്ഞി എടുത്തു മാറ്റാ. ഇനി കുട്ടിയുടെ കയ്യിലുള്ള മണ്ണെടുത്ത് നോക്ക്. ശരി സ്വാമി. വേഗാവട്ടെ ചെല്ല്. മണ്ണിന്റെ നിറം നോക്കിയാലെ ആ ആത്മാവിനെ പറ്റി അറിയാൻ പറ്റൂ. അമ്മ ഞാൻ കൈ തരുന്ന അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാമെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അമ്മ. ഞാൻ കൈ തുറക്കില്ല അമ്മ. തുറന്ന് കാണിച്ച മോളെ. വേണ്ട അച്ഛാ. മണ്ണ് നോക്കിയാലേ ആത്മാവിനെ പറ്റി അറിയൂ. കൈ തുറക്ക്. അച്ഛാ വേണ്ട അച്ഛാ. ദേവസേന ഞാൻ പറയുന്നേക്ക് കൈ തുറന്നേ. വേണ്ട അച്ഛാ. മോളെ കൈ തുറക്കാനാ പറഞ്ഞേ. നീ തുറക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ